ഈശൻ വിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ മാതാവിൻ്റെ വണക്കമാസം അഞ്ചാം തീയതി ദൈവമാതാവ് തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിക്കുന്നു ഒന്നാമത് പരിശുദ്ധ കന്യക മറിയം ചെറുപ്രായത്തിൽ തന്നെ സർവേശ്വരന് തന്നെ സമർപ്പിച്ചു രണ്ടാമത് തന്നെ മുഴുവനായി സമർപ്പിച്ചു മൂന്നാമത് തന്നെ നന്ദേക്കുമായി സമർപ്പിച്ചു ആദ്യം ദൈവമാതാവിൻ്റെ കൃത്യങ്ങളെല്ലാം സതുദ്ദേശങ്ങളാൽ പൂർണ്ണമായിരുന്നതുമല്ലാതെ ആ പ്രവൃത്തികളാൽ സകല പുണ്യങ്ങളുടെയും മാതൃക എല്ലാവർക്കും കാണിച്ചുമിരിക്കുന്നു ശിശുവായിരുന്നപ്പോൾ തന്നെ പരിശുദ്ധ മറിയം ചെയ്ത കൃത്യം വിസ്മയനീയമാണ് മൂന്ന് വയസ്സുള്ളപ്പോൾ നല്ല മനസ്സോടുകൂടെ ദേവാലയത്തിൽ ചെന്ന് ദൈവപരികർമ്മം ചെയ്യുന്നതിന് തന്നെ തന്നെ സമർപ്പിച്ചിരുന്നതാണ് ആ കൃത്യം ഇങ്ങനെ ചെയ്യുന്നതിൽ ചെറുപ്രായം മാതാപിതാക്കന്മാരുള്ള സ്നേഹം വാഗ്ദാനങ്ങളുടെ അലങ്കനീയത്വം തന്മൂലം സംഭവിച്ചേക്കാവുന്ന ദുഃഖം ഇവയൊന്നും തടസ്സമായി തോന്നിയില്ല ഇത്ര ശിശുപ്രായത്തിൽ ദൈവമാതാവ് ഈ സരികൃത്തിനായി തന്നെ തന്നെത്താൻ നിശ്ചയിച്ച് സങ്കൽപ്പിച്ചതിനെ നോക്കുമ്പോൾ നിങ്ങൾ ദൈവകൽപ്പന പോലെ നടക്കുന്നതിൽ മടി കാണിക്കുകയും താമസം വരുത്തുകയും ചെയ്യുന്നത് സർവേശ്വരനെ എത്രയോ വിരോധമാണെന്ന് നല്ലവണ്ണം ബോധപ്പെടും അതിനാൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ സർവേശ്വരനെ സമർപ്പിക്കുന്നതിലുള്ള സകല വിഘ്നങ്ങളെയും നീക്കിത്തരുവാൻ വിവേകമുള്ള കന്യകാമറിയത്തോട് പ്രാർത്ഥിച്ചുകൊള്ളണം രണ്ടാമത് ദൈവമാതാവ് ഉണ്ണിപ്രായത്തിൽ സർവേശ്വരനെ തന്നെ തന്നെ കാഴ്ച കൊടുത്ത സമയത്ത് തന്നെ മുഴുവനും ഉത്തമമാം വണ്ണമാണ് സമർപ്പിച്ചത് അതായത് തനിക്കുള്ളവയെല്ലാം വെറുത്തുപേക്ഷിക്കുകയും ലൗകിക ഭാഗ്യങ്ങൾ സകലത്തെയും വിട്ട് തൻ്റെ ശരീരത്തെ ആത്മാവിനെയും ദൈവത്തിൻ പക്കൽ കൈയേൽപ്പിക്കുകയും ചെയ്തു മാത്രമല്ല തനിക്ക് ആയിരം മനസ്സുണ്ടായിരുന്നാൽ അവ ഒക്കെയും കൊടുക്കുന്നതിന് ആഗ്രഹമുണ്ടായിരുന്നു ഈ സമർപ്പണം ചെയ്ത സമയത്തിൽ അനുഭവിച്ച സന്തോഷവും ദൈവഭക്തിയും എത്രയോ വലുതായിരുന്നുവെന്ന് പറവാനും വിചാരിപ്പിനും പ്രയാസം നിങ്ങൾ ഇതിനെപ്പറ്റി വിചാരിക്കുമ്പോൾ ഒരു കാര്യം അറിയേണ്ടതുണ്ട് ഒരുവൻ സർവേശ്വരന് തന്നെ തന്നെ കാഴ്ച കൊടുക്കുമ്പോൾ മുഴുവനും കൊടുക്കാഞ്ഞാൽ അവിടത്തേക്ക് പ്രിയമുണ്ടാവില്ല എന്ന് മാത്രമല്ല നിങ്ങൾക്ക് ആത്മീയ പ്രയോജനം ഇല്ലാതെയായി പോവുകയും ചെയ്യും സർവേശ്വരൻ അളവില്ലാത്ത സ്നേഹത്തിന് യോഗ്യനാകയാൽ നിങ്ങളുടെ പൂർണ്ണ മനസ്സിനെയും പൂർണ്ണ സ്നേഹത്തെയും സമർപ്പിക്കാത്ത പക്ഷം ഒന്നും കൊടുക്കാത്തതുപോലെ ആയിരിക്കും അതുകൊണ്ടാണ് പ്രയോജനം ഒന്നും ഉണ്ടാകുകയില്ല എന്ന് പറഞ്ഞത് മൂന്നാമത് മറിയം എന്നേക്കുമായി തന്നെ സമർപ്പിച്ചു എങ്ങനെയെന്നാൽ മനുഷ്യരിൽ കാണപ്പെടുന്ന അസ്ഥിരതയും സ്വഭാവ ഭേദവും കന്യകാമറിയത്തിൽ ഒരു നാളും കാണപ്പെട്ടിരുന്നില്ല പുണ്യജീവിതത്തിൽ നിന്ന് ഒരിക്കലും പിന്മാറാതെ ദിനം പ്രതി അധികമധികം ജാഗ്രതയോടും ദൈവഭക്തിയോടും കൂടെ അതിൽ നടപ്പാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു എന്നാൽ മനുഷ്യർ ദൈവമാതാവ് കാണിച്ചു തന്നിട്ടുള്ള പുണ്യമാതൃകയെ കണ്ടുപഠിക്കാതെ നേർവഴിയിൽ ഒരു ദിവസം നടന്നാൽ പിറ്റേ ദിവസം അത് വിട്ടുമാറുകയും ഇന്ന് ചെയ്ത നിശ്ചയങ്ങളെ നാളെ ലംഘിക്കുകയും പാപം ചെയ്യുകയില്ലെന്നുള്ള പ്രതിജ്ഞയെ ഉടൻ തന്നെ മറന്ന് ദിവസം പ്രതി സർവേശ്വരന് ദ്രോഹികളായിട്ട് നടക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള തഴക്കം സർവേശ്വരന് ചേരാത്തതാണെന്ന് നിശ്ചയിച്ച് ദൈവത്തോട് ചെയ്ത ദ്രോഹങ്ങളെപ്പറ്റി മനസ്താപപ്പെട്ട് പൊറുതി അപേക്ഷിച്ച് മേലാൽ സ്ഥിരമായി പുണ്യവഴിയിൽ നടക്കുന്നുണ്ടെന്ന് പ്രതിജ്ഞ ചെയ്യേണ്ടതാകുന്നു ദൃഷ്ടാന്തം ഏത് ദേശത്തിനും ഏത് കാലത്തും പരിശുദ്ധ ദൈവമാതാവിൻ്റെ മാധ്യസ്ഥത വഴിയായി മഹത്തായ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് തർക്കമറ്റ സംഗതിയാകുന്നു ഈ പരമനായിക പിശാചിൻ്റെ തലയെ തകർത്തവളും സകല പാപികൾക്ക് സങ്കേതവുമായിരിക്കുന്നതിനാൽ എല്ലാ കാര്യങ്ങളിലും ഈ അമ്മയുടെ കൃപ കാരണത്താൽ അനേകം പാപികൾ അക്രമ വഴിയെ വിട്ട് തപസ് ചെയ്ത് പുണ്യവാന്മാരായി തീർന്നിട്ടുണ്ട് ഇങ്ങ ഇതിനെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഇങ്ങനെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുഹൃദയസഭ വഴിയായി ഈ പരമരാജ്ഞിയുടെ ദയയും മഹിമയും അലിവും വിശേഷമായിട്ട് ഈ കാലത്തിലും വിളങ്ങുവാൻ സർവേശ്വരൻ തിരുമനസായി അതെങ്ങനെയെന്നാൽ ക്രിസ്തുവർഷം വർഷം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിൽ പാരീസ് നഗരിയിൽ ജയമാതാവിൻ്റെ പള്ളിയിലെ വികാരി തൻ്റെ അധികാരത്തിൽ ഉൾപ്പെട്ടിരുന്ന ജനങ്ങളുടെ ഇടയിൽ ദൈവഭക്തി കുറഞ്ഞു വരുന്നത് കണ്ട് പാപികളുടെ സങ്കേതമായ ദൈവമാതാവിൻ്റെ നിർമ്മല ഹൃദയത്തിൻ പക്കൽ തന്നെയും തൻ്റെ ജനത്തെയും സമർപ്പിച്ചുകൊണ്ട് ഈ പരമനായകിയുടെ കറയില്ലാത്ത തിരുഹൃദയത്തിൻ്റെ നാമത്തിൽ ഒരു സഭ സ്ഥാപിക്കണമെന്ന് നിശ്ചയിച്ചു ഈ സഭയുടെ ക്രമങ്ങളെയും പ്രമാണങ്ങളെയും പാരീസ് നഗരീടമെത്ര പോലെത്താ അംഗീകരിക്കുകയും തന്മൂലം ആ സഭ ആരംഭിക്കപ്പെടുകയും ചെയ്തു കുറെ നാളുകളുടെ ശേഷം പ്രസ്തുത സഭ സർവേശ്വരനും ദൈവമാതാവിനും പ്രിയമുള്ളതായിരിക്കുന്നുവെന്ന് ആ വൈദികൻ അത്ഭുതമായി അറിഞ്ഞു ഈ സഭയെ സ്ഥിരപ്പെടുത്തുവാനും എല്ലാ ദിക്കുകളിലും പ്രചരിപ്പിക്കുവാനും പ്രയത്നിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഈ സഭയിൽ അനവധി ജനങ്ങൾ ചേർന്ന് പേരെഴുതിക്കുകയും ദൈവജനനിയുടെ തിരിഹൃദയത്തിന് തക്കവണക്കങ്ങൾ ചെയ്ത് പാപികൾ മനസ്സ് തിരിയുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടുവരികയും ചെയ്തതിനാൽ അസംഖ്യം പാപികൾ മനസ്സ് തിരിഞ്ഞ് നല്ലവരായി അതുകൊണ്ട് ഈ സഭയുടെ കീർത്തി എങ്ങും പരക്കുകയും ഇതിനോട് ചേർന്ന് അനേകം ഉപസഭകൾ സ്ഥാപിതങ്ങളാവുകയും ചെയ്തു ഈ സഭാംഗങ്ങളായ അനേക ലക്ഷം ജനങ്ങൾ ദൈവമാതാവിൻ്റെ കറിയില്ലാത്ത തിരുഹൃദയത്തെ വണങ്ങിക്കൊണ്ട് പാപികളുടെ മാനസാന്തരത്തിനായി മഹാഭയഭക്തി പുരസ്സരം പ്രാർത്ഥിച്ചു വരുന്നു തിരുസഭയുടെ തലവനായ മാർപ്പാപ്പ ഈ സഭ വഴിയായി സർവേശ്വരൻ നൽകിയ ആത്മീയ നന്മകളെ അറിഞ്ഞ് ഇതിൻ്റെ നിയമങ്ങളെ സ്വീകരിച്ചുറപ്പിക്കുകയും ഇതിൽ സകല ക്രിസ്ത്യാനികളും പ്രവേശിക്കണമെന്ന് ഉപദേശിക്കുകയും ഈ സഭക്കാർക്ക് അനേകം ആത്മീയ നന്മകളെ നൽകുകയും ചെയ്തു ഈ സഭ വഴിയായി പാപികളെ മനസ്സ് തിരിക്കുക രോഗികളെ സുഖപ്പെടുത്തുക ആദിയായി ഈ പരമനായിക ചെയ്തിരിക്കുന്ന അസാധാരണങ്ങളായ അത്ഭുതങ്ങളെയും അനുഗ്രഹങ്ങളെയും വർണ്ണിക്കുക എന്നുള്ളത് ഒരുത്തരാലും ഒരു ഒരു പ്രകാരവും സാധ്യമല്ല അതുകൊണ്ട് ക്രിസ്ത്യാനികളെ നിങ്ങളെല്ലാവരും ഈ ഉത്തമ സഭയിൽ പ്രവേശിച്ച് ദൈവമാതാവിൻ്റെ പ്രത്യേക ഭക്തന്മാരായി ജീവിക്കുകയും നിങ്ങളാൽ കഴിയും വണ്ണം പാപികളെ മാനസാന്തരപ്പെടുത്തുവാനായി പ്രയത്നിക്കുകയും വേണം ജപം എത്രയും പരിശുദ്ധ കന്യക മറിയമേ മൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു ശിശുവായിരിക്കുമ്പോൾ തന്നെ ദേവാലയത്തിൽ ചെന്ന് സർവേശ്വരനെ നിന്നെ കാഴ്ച കൊടുത്തുവല്ലോ അങ്ങയെ സ്നേഹിച്ച് ശുശ്രൂഷിപ്പാൻ വേണ്ടി എന്നെ അങ്ങേക്ക് കാഴ്ചവെക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹത്തെ അങ്ങ് കൈക്കൊള്ളണമേ ദിവ്യകന്യകയെ സർവേശ്വരൻ കഴിഞ്ഞാൽ അങ്ങല്ലാതെ എനിക്ക് തുണയും സങ്കേതവും ശരണവും ഇല്ല എന്നറിഞ്ഞ് ഇന്നുമുതൽ എന്നേക്കും എൻ്റെ അമ്മയായിട്ടും പാലികയായിട്ടും അങ്ങയെ തിരഞ്ഞെടുത്ത് എന്നെ മുഴുവനും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു എന്നെയും എനിക്കുള്ള സകലത്തെയും അങ്ങേ സ്വന്തമായി കൈക്കൊണ്ട് എൻ്റെ ആത്മാവിനും ശരീരത്തിനും വേണ്ട സകല സഹായങ്ങളും എൻ്റെ അമ്മ എനിക്ക് ചെയ്തു തരലമ്മേ വിശുദ്ധ ബർണർ പരിശുദ്ധ അമ്മയെ നോക്കി ജപിച്ച ജപം എത്രയും തേള മാതാവ് എന്ന ജപം ചൊല്ലുക അതിനുശേഷം ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച മറിയമേ പാപിയുടെ സംഗീതമേ ഇതാ നിൻ്റെ സങ്കേതത്തിൽ ഞങ്ങൾ ഓടി വന്നിരിക്കുന്നു ഞങ്ങളുടെ മേലുവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാനോട് പ്രാർത്ഥിച്ചുകൊള്ളണമേ എന്ന പ്രാർത്ഥന മൂന്ന് പ്രാവശ്യവും മൂന്ന് സർഗസ്തനായ പിതാവും മൂന്ന് നന്മ നിറഞ്ഞ മറിയമേ മൂന്ന് തൃത്തസ്തുതിയും ചൊല്ലുക അതിനുശേഷം ദൈവമാതാവിൻ്റെ ലുത്തിനിയ ചൊല്ലുക ലുത്തിനിയ്ക്ക് ശേഷം പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ ഓരോ അപേക്ഷയ്ക്ക് ശേഷവും ഓരോ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുക പാപിയുടെ സംഗീതമേ തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപിയുള്ള സംഗീതമേ അജ്ഞാനികൾ മുതലായ ദുർമതക്കാർ മനസ്സ് തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പാപിയുള്ള സംഗീതമേ സത്യരാജാക്കൾ പ്രഭുക്കൾ തമ്മിൽ സമാധാനമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ പാപിയുള്ള സംഗീതമേ മാർപ്പാപ്പം മുതലായ വേദപാലകന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പാപിയുള്ള സംഗീതമേ നിൻ്റെ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ ഇന്നത്തെ സുഹൃതജപം മറിയമേ അങ്ങേ കൃപയുള്ള തൃക്കണ്ണുകളെ ഞങ്ങളുടെ മേൽ തിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ഈ ദിവസം അല്ലെങ്കിൽ അടുത്തു വരുന്ന ശനിയാഴ്ച ഉപവസിക്കണം നല്ല മാതാവേ മാ നിർമാല യൗസേ പീതാ വേ നിങ്ങളു ഡേ പദ പങ്കജത്തിൽ ഞങ്ങളെ വച്ചിതാ കുമ്പിടുമ്പ നിച്ചു പ്രിയം വരുത്തി പിമ്പവർ ഞങ്ങളെ നാശമാക്കും അയ്യോ മാ പി ദാവിയാവറ്റേ അയ്യ ീരം കാതം ദൂരമാക്കി ഞങ്ങളെ കൈകളിൽ താങ്ങിക്കൊണ്ട് നിങ്ങളാടെ പുത്രനോ ചേർത്തു കൊഴവിൻ